Esselamu aleyküm ve rahmetullahi ve berekatuhu. Bismillah, elhamdülillah. Allahümme salli ala seyyidina Muhammedin ve ala ali seyyidina Muhammed. Buhuma niraya sahodarinmare sahodarimare. Kitabül akvali çile vakıkal ubeyogikkunnathine kurichaanu nammude hadithukal. Çile nammude prayogangal, nammude samsarangal. İnnu adabul mufradinte 200-amathe class aanu nadakkunnathu. Haddathana Muhammed bin Ubeydillah, haddathana Hatim bin İsmail, Nabi Bakr bin Yahya el-Ansari, Nabi Nabi Hurayra radıyallahu anhu. Haddathana Musa, qala haddathana Hammam an Qatadah an Anas anna Nabiy sallallahu aleyhi ve sellem ra'a rajulan yasuqu badanatan. Mahanaya Rasulullah sallallahu aleyhi ve sellem thangal oru aalu oru aravu mugathe badanath nannale Makkayil arakkan kondu pogunna mrugathinaanu badanath ennu paray. Oru aravu mrugathe ingane kondu pogunu. യസൂക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന അർത്ഥം ഫക്കാല അപ്പൊ നബി തങ്ങളോട് പറഞ്ഞു ഇർക്കബ അതിന് വാഹനം കയറിക്കൂടെ യാത്ര ചെയ്തുകൂടെ അതിൽ ഇർക്കബ ഇറക്കിബ മർക്കബ് എന്ന് പറഞ്ഞ വാഹനം എന്നാണ് ഇർക്കബ അതിനെ വാഹനമാക്കി യാത്ര ചെയ്തുകൂടെ ഫക്കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നഹ ബദനത്തിൻ അതൊരു അറവ് മൃഗമാണ് ബലിമൃഗമാണത് കാല ഇർക്കബഹ കാല ഇൻ അപ്പോൾ എന്നാലും അതിമ അത് അതിമ കയറി യാത്ര ചെയ്തോ കാല ഇന്നഹ ബദനത്തിൻ അത് അറവ് മൃഗമാണെന്ന് അയാൾ പിന്നെയും പറഞ്ഞു കാല ഇർക്കബ് അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ അതിന് വാഹനം കയറി അത് വാഹനമാക്കി യാത്ര ചെയ്തോളി കാല ഇന്നഹ ബദനത്ത് മൂന്നാമത്തെ പ്രാവശ്യം അത് ബദനത്താണ് അത് അറവ് അഥവാ ജാഹിലിയത്ത് കാലത്ത് അറവ് മൃഗം ബലിമൃഗമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ യാത്ര ചെയ്യലോ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന എന്നൊരു രീതി അവരിലുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല അങ്ങനെ ഒരു വിലക്കൊന്നുമില്ല എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഇത് പറഞ്ഞത് അപ്പോൾ അതും കൊണ്ട് പറഞ്ഞു ഇർക്കബുഹ വൈലക്ക് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ വൈലക്ക് എന്ന് പറഞ്ഞാൽ ശരിയായ അതിൻ്റെ ഒരു അർത്ഥം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാശം എന്നാണ് വൈലുള്ളിൽ മുസല്ലി അപ്പോൾ അത് അറബികളുടെ പദപ്രയോഗങ്ങളിൽ ഞങ്ങൾക്ക് ഇപ്പം എന്താ എനിക്ക് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ അങ്ങനെ ഒരു ആ ഒരു പ്രയോഗമായിട്ട് സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ വൈലക്ക് അപ്പോൾ വൈലക്ക് എന്നൊരു പദം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അങ്ങനെ ഉപയോഗിച്ചൊരു പദമാണ് അതൊരു ഭയങ്കര ഒരു ഒരു മോശം പദമല്ല സംസാരത്തിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം ഒരു സജറിനെയൊക്കെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇതും തുടർന്നുള്ള ഹദീത്തും ഇവിടെ കൊടുക്കാൻ കാരണം അത് തന്നെ അബു അൽക്കമ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബി ഫർവ حدثني المسور بن رفاعة القرطي قال سمعت ابن عباس رجل يسأله مهانا ابن عباس رضي الله عنه ورجل يسأله അദ്ദേഹത്തോട് ചോദിക്കുന്ന يسأله ചോദിക്കുന്ന ഒരാളെയും ഞാൻ കേട്ടു فقال ابي മനുഷ്യൻ പറഞ്ഞു ഇന്നി അക്കൽതു ഖുബ്സൻ ولحما فهل اتولى ഞാൻ റൊട്ടിയും അതുപോലെ തന്നെ ഇറച്ചിയും കഴിച്ചിട്ടുണ്ട് فهل اتولى ഞാൻ ഇനി ഒതു എടുക്കണോ എന്ന് ചോദിച്ചു അഥവാ അത് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള അഥവാ ചില ആളുകളൊക്കെ അങ്ങനെ ഈ തീയിൽ കരിച്ച തീയിൽ വേവിച്ച ഭക്ഷണം കഴിച്ചാൽ ഒതുറുക്കുക എന്നതിന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അതിനെ അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ കഴിച്ചത് ഒതു മുറിക്കൂല ഒതു എടുക്കേണ്ട ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുന്ന കൂടി ഹദീസാണ് ഇത് ഖുബ്സും ലഹ്മും ഞാൻ റൊട്ടിയും ഇറച്ചും കഴിച്ചു ഞാൻ ഒതു എടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ മഹാന ഇബ്നു അബ്ബാസ് പറഞ്ഞു ഫഖാല വൈഹക് അതതവല്ലഹു മിന തയ്യിബാത്തി അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ തയ്യിബാത്ത് നല്ല ഹില്ലലക്കും തയ്യിബാത്ത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടല്ലോ നിങ്ങൾക്ക് തയ്യിബാത്തിനെ ഹലാലാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ ഹലാലാക്കിയിരിക്കുന്നു അപ്പോൾ അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ നല്ല ഭക്ഷണങ്ങളെ നിങ്ങളെന്തിനാ ഹറാമാക്കണത് എന്ന് മഹാനായ റസൂൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ചോദിച്ചു തയ്യിബാത്ത് കഴിച്ചിട്ട് തയ്യിബാത്ത് കഴിച്ചിട്ട് നിങ്ങൾ ഒതുടുക്കുകയോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വയലെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് നാശമെന്ന അർത്ഥത്തിലുള്ളതോ അല്ലാതെ അപ്പോൾ ആ ഒരു അറബി ഓരോ പദത്തിൻ്റെ ഒരു ഒരു നോഷനെ എന്തിനാണ് ആ പദം ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് അതിന് അർത്ഥമുള്ളത് അത് അഹ്ലുൽ ലോക ഉപയോഗിക്കുമ്പോഴാണ് മനസ്സിലാവുക അതുപോലെ തന്നെ അഹ്ലുൽ ലോകയുടെ അടുത്തും ചില വാക്കുകൾക്ക് ചില കാര്യങ്ങളുണ്ട് അപ്പോൾ വൈലക്ക് എന്നൊരു പദത്തെ അങ്ങനെ ഇങ്ങനത്തെ ഇത്തരം സമയങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്ന് സൂചിപ്പിക്കുക حدثنا علي قال حدثنا سفيان عن حدثني ابو الزبير عن جابر قال قال رسول الله صلى الله عليه وسلم يوم حنين بالجيران حنين യുദ്ധത്തിന്റെ ദിവസം حنين യുദ്ധത്തിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ജേറാനയിൽ തമ്പ് വത്തബ്രു ഫി ഹിജ്രി ബിലാൽ
അന്ന് കിട്ടിയ ചില ഗനീമത്ത് സ്വത്തുക്കളൊക്കെ മഹാനായ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഹിജറിലാണ് ഉള്ളത്, ഉമ്മടിയിലാണുള്ളത്. വഹുവ യക്സിമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇതിങ്ങനെ എല്ലാവർക്കും വിഭജിച്ച് കൊടുക്കാൻ. ഫജാ ഖുറജുലിൻ, അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഫക്കാല യഅദിൽ മുഹമ്മദ് യഅദിൽ, നിങ്ങൾ നീതി ചെയ്യുക എന്ന് പറഞ്ഞു, നിങ്ങൾ അദിൽ ചെയ്യണട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നക്ക ലാ തഅദിലു, നിങ്ങൾ നീതി ചെയ്യുന്നില്ല, അതുകൊണ്ട് നീതി ചെയ്യണട്ടോ എന്നൊരാൾ വന്നിട്ട് പറഞ്ഞു. ഫക്കാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വൈലക്ക്, നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ, ഫമൻ യഅദിൽ ഇദാലം അദിൽ, ഞാൻ നീതി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ലോകത്ത് അദാലത്ത്, നീതിപൂർവമായി ഉള്ള ആളുകളോട് സമീപനത്തിലും പെരുമാറ്റത്തിലും വിഹിതങ്ങളിലും ഒക്കെ ഏറ്റവും വലിയ നീതി പഠിപ്പിക്കാമെന്ന പ്രവചനം. അൽഖാസിമു ഫിന്നാർ എന്ന് ഒരു പ്രവാചക വചനമുണ്ട്. ഈ വീതം വെക്കുന്നാൾ, വിഹിതം വെക്കുന്നാൾ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ നരകത്തെ സൂക്ഷിക്കണം നടത്തുക എപ്പോഴും ഒരു 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 അനീതിക്കുള്ള സാധ്യത കൂടുതലുള്ളതാണ്. സാധനങ്ങൾ വീതം വെക്കുമ്പോൾ, സ്വതന്ത്രാവകാശ സ്വത്തും ഇതൊക്കെ വീതം വെക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കേണ്ട ആളുകളാണ് ഓരോരുത്തരും. അവനവൻ്റെ ആൾക്കാർ, അവനവന് പെട്ടവർക്കൊക്കെ ചിലപ്പം കൂടുതൽ വിഹിതം കൊടുക്കും. പണ്ട് കാലത്തൊക്കെ ആളുകൾ ഇത് വിഭജിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അധികം അറിവോ വിദ്യാഭ്യാസമോ പരിജ്ഞാനമോ ഒന്നും ഇല്ലാത്ത കുറേ ആളുകളുണ്ടാവും. അപ്പോൾ സാമർത്ഥ്യക്കാരായ ആളുകൾ വലിയ വിഹിതം കാര്യങ്ങളും ഇതൊക്കെ വെക്കും. അത് ദീന് ശരാ വിശദീകരിച്ച പോലെ അല്ലെങ്കിൽ മാന്യമായ രീതിയിലൊന്നും അത് വിഭജിച്ചു കൊടുക്കില്ല. പാവപ്പെട്ട ആളുകൾക്ക് ഭയങ്കര പ്രയാസപ്പെടുത്തും, അവരെ കഷ്ടപ്പെടുത്തും. എപ്പോഴും ഈ വീതം വെക്കുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പമൻ അതിൽ ഇല്ലമ്മ അതിൽ, ഞാൻ നീതി കൊടുത്തിട്ടില്ലെങ്കിൽ, നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ നീതി ചെയ്യുന്ന ആൾ. കാല ഉമർ, ഉമർ അള്ളാഹുവിന് ഇതിങ്ങനെ കേട്ടിട്ട് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ദാനി യാ റസൂലുള്ളാഹ അൽറിബൂനക ഹാദൽ മുനാഫിക്ക്, ഈ മുനാഫിക്ക് നിങ്ങൾ നീതി ചെയ്യണില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് നീതി ചെയ്യണേ നിങ്ങളോട് വന്ന് പറയണ ഈ മുനാഫിക്കിനോട് പിടി, ഞാൻ അയാളെ തലന്ന് കഴുത്ത് വെട്ടട്ടെ എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് അള്ളാഹുവിന് പറഞ്ഞു. ഫക്കാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദാ മഅ അസ്ഹാബില്ലഹു, ഈ ആൾക്കാർ ഇവരൊക്കെ അവരുടെ കൂടെയുള്ള അവരുടെ ചങ്ങായിമാരോടൊപ്പം, ഔഫി അസ്ഹാബില്ലഹു, ഔഫി അസ്ഹാബില്ലഹു അല്ലെങ്കിൽ മഴ എന്നല്ല, ഫി അസ്ഹാബില്ലഹു, പുര ചങ്ങായിമാരുടെ കൂടെ, യഖ്റഊന അൽ ഖുർആന, അവർ വിശുദ്ധമായ ഖുർആനൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്. എന്നാൽ ലാ യുജാവിസു തറാഖിയഹും, അത് അവരുടെ ആ ഒരു കണ്ണനാളം വിട്ടുപോകുന്നില്ല, അഥവാ വെറുതെ കേവലമായ ഒരു അധര വ്യായാമം എന്നേ അവരെ ഖുർആനോത്തിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ. യംറുക്കൂന മിനദ്ദീനികമായ യംറുഖുസ്സഹും മിനറമിയ, ഒരു അമ്പ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കഴിയുമ്പോൾ അതിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുന്ന പോലെയാണ് ഇവരുടെ ദീനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദീനൊന്നും ശരിക്കും ആ ഒരു ലക്ഷ്യത്തിലല്ല, അതിൻ്റെ ശരിയായ റൂട്ടിലല്ല. ദീനൊക്കെ അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അമ്പ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് തെറ്റി നടക്കുന്ന പോലെയുള്ള പരിപാടിയാണ്. അഥവാ മുനാഫിക്കുകളാണ് ഇവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഈ വൈലക്ക് എന്നൊരു പ്രയോഗം അവിടെ ആ പദത്തിലും ആ ഒരു വാക്കിലും വന്നു. ഹദ്ദത്തന സഹലു ബിൻ ബക്കാരിൻ ഖാല ഹദ്ദത്തന അസ്വദു അൻ ഷൈബാനൻ ഖാലിദ് ബിൻ സുമേരിൻ അൻ ബഷീരിൻ ബിൻ നഹീഖ് അൻ ബഷീരിൻ ഖാന ഇസ്മു അൻ ബഷീർ ബിൻ നഹീഖ് അൻ ബഷീർ, ബഷീർ എന്നവരെ കുറിച്ച് റിവായത്ത് ചെയ്യാൻ. ഖാന ഇസ്മുഹു സഹമ ബിൻ മഅബദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സഹമ എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരക്കാൻ. അപ്പോൾ അറബികള് അങ്ങനത്തെ കുറേ പേരുകളൊക്കെ ഉണ്ടായിരുന്നു, ചിലത് ധൈര്യം, ചിലത് അതിൻ്റെ അങ്ങനെ പലതും സൂചിപ്പിക്കാൻ. അപ്പോൾ പേരിടുമ്പോൾ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഇവിടെയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഇയാൾ വന്നപ്പോൾ മസ്മുക്ക, നബി തങ്ങൾ ചോദിച്ചു, ഇപ്പോൾ ഹാജറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അടുക്കലേക്ക് ഹിജ്റ ചെയ്തു വന്നു. നബി തങ്ങൾ ചോദിച്ചു, മസ്മുക്കങ്ങളുടെ പേരെന്താ? കാല സഹമൻ എന്ന് പറഞ്ഞു. കാല, അപ്പോൾ നബി പറഞ്ഞു, ബൽ അന്ത ബഷീർ, നിങ്ങൾ ബഷീറാണ്, നിങ്ങൾ സഹമ എന്ന് പറയേണ്ടത് ബഷീറാണ്. അതുകൊണ്ടാണ് ഈ ഹദീസിൻ്റെ റിവായത്തിൽ പറയുമ്പോൾ ബഷീർ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്. അപ്പോൾ വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങൾ പേരിടുമ്പോഴൊക്കെ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട എന്താണ്. ഇന്നത്തെ കാലത്തൊക്കെ കുറേ ആൾക്കാരുണ്ട് പേരെന്തെങ്കിലുമൊക്കെ ഉണ്ടിടും, ആരും കേൾക്കാത്ത പേര് എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവരും കേൾക്കുന്ന പേരായാലും എന്തായാലും കുഴപ്പം, അല്ലെങ്കിൽ കുറച്ച് നല്ല അർത്ഥമുള്ള, നല്ല പറയാൻ സൗകര്യമുള്ള, എഴുതാൻ സൗകര്യമുള്ള, അങ്ങനെയൊക്കെ പേര് നോക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ ആരും കേൾക്കാത്തത്, നമ്മുടെ കുറേ പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ട് പേരിട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളാ പേരിട്ട് ബുദ്ധിമുട്ടും. പിന്നെ അതിനൊരു സംസ്കാരത്തിൻ്റെയും കൾച്ചറിൻ്റെയും ഭാഗത്തു നിന്ന് ഒരുപാട് അകലും. എന്തെങ്കിലുമൊക്കെ പേര് വിളിക്കാൻ കഴിയാത്ത, ചിലത് തെറ്റായ അർത്ഥങ്ങളുള്ള, അപ്പോൾ ആരും കേൾക്കാത്ത പേര് എന്നുള്ള വാശിയും ഷാഢ്യവും ഒന്നും നമ്മൾ ആ വിഷയത്തിൽ പിടിക്കരുത്. അങ്ങനെ മുമ്പൊക്കെ ഇപ്പോൾ ആരെങ്കിലും കേൾക്കാത്ത പേരൊക്കെ വന്ന് ചോദിക്കും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കണകൂടെ പേരിട്ടിട്ട് അതിൻ്റെ അർത്ഥം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കണ ഒരവസ്ഥയൊക്കെ എത്തിക്കണം. അപ്പോൾ അതിന് ഒരു ഇതും ഉണ്ടാവില്ല. മുമ്പ് വേറെ ഒന്ന് പേരിൻ്റെ കാര്യത്തിൽ നമ്മളൊരു പേര് നോക്കുകയാണെങ്കിൽ
നമ്മുടെ ഒരു ചരിത്രവും പൈതൃകവും കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്നതാവും. എല്ലാം എല്ലാ പ്രവാചകന്മാരുടെ സഹാബികളുടെ താബികളുടെ ഒക്കെ പേരുകൾ, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെ ഒക്കെ പേരുകൾ. അപ്പോൾ ഒരു അബൂബക്കറിനെ കാണുമ്പോൾ ഖുഹാഫയുടെ റളിയല്ലാഹുവിൻ്റെ ചരിത്രം അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുലൈമാൻ എന്നൊരു പേര് കാണുമ്പോൾ സുലൈമാൻ ബിൻ ദാവൂദിന് അലൈഹി ഇസ്ലാമിൻ്റെ പ്രവാചകൻ്റെ, സോലമാൻ പ്രവാചകൻ്റെ, സുലൈമാൻ പ്രവാചകൻ നബിയുടെ പേര്, അവിടെ ചരിത്രം, കാര്യങ്ങൾ, പൈതൃകം, സംസ്കാരം, ഇതൊക്കെ അതിലുണ്ട്. അപ്പോൾ പേരിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പേരിടുമ്പോൾ എന്തെങ്കിലും കണഗുണ അർത്ഥമില്ലാത്ത പേര്, അല്ലെങ്കിൽ ഏതെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ തെളിച്ചുവിടുന്ന, പറയാനില്ലാത്ത, അരോചകം തോന്നുന്ന, അപരിചിതത്വമുള്ള പേരുകളൊക്കെ ഇടുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. ഇപ്പോൾ വളരെ ട്രെൻഡായി മാറിയപ്പോൾ വളരെ വലിയ അരോചകം അത് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ അന്ത ബഷീർ, ഇനി മുതൽ നിങ്ങൾ ബഷീറാണ്. കാല ബൈനമാംഷി മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാനിങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഇത് മറ ബി ഖുബൂരിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായ ശിർക്ക് ചെയ്ത കുറേ ആളുകളുടെ ഖബറിൻ്റെ അടുക്കലൂടെ ഇങ്ങനെ നബി കടന്നുപോയപ്പോൾ കാല നബി തങ്ങൾ പറഞ്ഞു, ലഖദ് സബഖ ഹൗലാഇ ഖൈറുൻ കതീറുൻ, ഇവർക്ക് ഇവരെ ഒരുപാട് നന്മകൾ മുൻകടന്നു പോയി, അഥവാ ഇവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൂന്ന് പ്രാവശ്യം ഈ കാര്യം പറഞ്ഞു. ഫ മറബ ഖുബൂരിൽ മുസ്ലിമീൻ, പിന്നെ ചില മുസ്ലിമീങ്ങളുടെ ഖബറിൻ്റെ അടുക്കലൂടെ നബി നടന്നുപോയി. കാല നബി തങ്ങൾ പറഞ്ഞു, ലഖദ് അദ്രക ഹൗലാഇ ഖൈറൻ കതീറൻ സലാസൻ, മൂന്ന് പ്രാവശ്യം ഇവർക്കൊക്കെ ഒരുപാട് ഖൈർ ഇവരെ എത്തിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫഹാനത്ത് മിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നളറത്തുൻ, പിന്നെ നബി ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ നടക്കേണ്ട ഒന്ന് നബി ഇങ്ങനെ തുറച്ച്, ആരോ ഇങ്ങനെ ഇങ്ങനെ വളരെ സൂക്ഷിച്ച് നോക്കുന്ന കണ്ടു. ഫറാ റജുലൻ യംഷി ഫിൽ ഖുബൂരി, അപ്പോൾ ഖബറിൻ്റെ മേൽ കൂടെ ഒരാൾ ഇങ്ങനെ നടക്കണം, അലൈഹി നാലാനും മുപ്പ രണ്ട് ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാലാപ്പ നബി തങ്ങൾ പറഞ്ഞു, യാ സാഹിബ സിബതിയത്തൈൻ, ഏ തോൽ ചെരുപ്പിട്ട മനുഷ്യ, അൽക്കിസിബത്തീയത്തൈക്ക, നിങ്ങളുടെ ആ രണ്ട് ചെരുപ്പ് അവിടെ മാറ്റി നോക്കി, കാൽമെന്ന് അയച്ചിടേ. അപ്പോൾ നദറ റജുൽ, അപ്പോൾ നബി ഇങ്ങനെ ഒന്ന് നബി ആ മനുഷ്യരൊന്ന് നബീനങ്ങനെ നോക്കി. ഫലമ്മ റഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ മുമ്പിൽ കണ്ടപ്പോൾ നബിയും ചെരുപ്പ് ഇട്ടിട്ടില്ല, നബിനെ കണ്ടു, നബി ചെരുപ്പിടാതെ കണ്ടു എന്നോ നബിയെ കണ്ടു എന്നോ ഉദ്ദേശിക്കാം. ഖലാൻ അലൈഹി, മുമ്പിൽ ചെരുപ്പ് ഊരി, ഫറമാ ബിഹിമാദ് വലിച്ചെറിയും ചെയ്തു. വലിച്ചെറിയും എന്ന് പറഞ്ഞാൽ അത് മാറ്റി വെച്ചു എന്നർത്ഥം, ഖബറിൻ്റെ മേൽക്കൂടെ ചെരുപ്പിട്ട് നടക്കുമ്പോൾ. അപ്പോൾ ഇവിടെയും യാ യാ സാഹിബ സിബത്തീയത്തേൻ, ചെരുപ്പിട്ട മനുഷ്യ, ചുവന്ന ഉപ്പായിട്ട മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കൂല. അപ്പം അങ്ങനെ വിളിച്ചതിൻ്റെ ഒരു ഉദാഹരണം, നമ്മൾ ഈ ഹദീസിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട, സൂക്ഷ്മമായി സഹാബികൾ അവരുടെ വാക്കിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലും അവരുടെ ശൈലികളിലും സ്വഭാവങ്ങളിലൊക്കെ മാതൃകയാക്കിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് അവർ രേഖപ്പെടുത്തി വെച്ച് അതൊക്കെ വളരെ കാര്യത്തോടെ പറഞ്ഞു. നബി ഏത് വാക്കുകൾ പറഞ്ഞു, അതിനാണ് ഇത്തിബാഉ സുന്ന എന്ന് പറയാം. അപ്പോൾ നബി ഇങ്ങനെ ചെരുപ്പിട്ട ആളെ എന്ന് പേര് വിളിച്ചു. അപ്പോൾ ചിലപ്പോൾ അത് അവിടെ നമ്മളപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും വിളിക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് ചില വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഒട്ടി ചെരുപ്പുള്ള ആളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഐബായി മാറി. അപ്പോൾ അതൊക്കെ നമ്മുടെ നീയത്തും അതിൻ്റെ കോണ്ടക്സ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ പറയുന്നതും കേൾക്കുന്നതും പേര് വെക്കുന്നതിനൊക്കെ നമ്മൾ വാക്കുകൾക്ക് പ്രധാനമുണ്ട്. ചിലത് സ്വാഭാവികമായി പറയുന്ന ചില വാക്കുകളാകാം, ചിലത് വേദനിപ്പിക്കുന്നതാകും, ചിലത് മധുഹാകും. ഓരോന്നിനും അതിൻ്റെതായ അസറുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കർമ്മങ്ങളുടെ ഭാഗമായിട്ടുണ്ട്, നമ്മളുടെ ഇഹപര വിജയത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ, അതിൻ്റെ നിദാനമായിട്ടൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് കേട്ടോ. അഹ്ദമാൻ അലഹമുല്ലാ റബ്ബുലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.